ഹലോ, ഞാനിങ്ങനെ ആയിരുന്നു ആലോചിച്ചപ്പോഴാണേ, ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ വലിയ വീര കഥകളൊക്കെ തള്ളാൻ നോക്കുമ്പോൾ എനിക്ക് പലതും ഓർമ്മയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓർമ്മയുള്ള കഥകളൊക്കെ ഇപ്പം എടുത്ത് വെച്ചാൽ പിന്നെ എപ്പോഴും എനിക്ക് ബ്ലഡ് ജാതിൻ്റെ ഫ്രാങ്ക് ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കഥയുടെ കഥ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ 1 മണിക്കൂറേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ എംപ്ലോയി കാർഡ് ഉള്ളതുകൊണ്ട് ഫ്രാങ്ക്ഫർട്ട് വരെ എനിക്ക് ഫ്രീ ആണ്. അപ്പം ഞാൻ വന്നിട്ട് 1.5 മാസമായുള്ളൂ. ഞാൻ ഫ്രാങ്ക്ഫർട്ട് കാണാൻ പോയി, എന്നിട്ട് ഫ്രാങ്ക്ഫർട്ട് കാണാൻ പോയി വൈകിട്ട് തിരിച്ച് വരും. അതാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് തെണ്ടി തിരിഞ്ഞ് അവരുടെ ഓരോ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ ആദ്യം വാഷ്റൂമിലൊക്കെ പോയി നോക്കി. റെയിൽവേ സ്റ്റേഷനിലുള്ള എനിക്ക് ഇങ്ങനെയായിട്ട് ഛർദ്ദിക്കാൻ പറ്റുന്നുമില്ല, ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമോ, ശ്വാസം മുട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ട്രെയിനിൽ പോരാന്നുള്ളത് നടക്കില്ല. പിന്നെ ടാക്സി നോക്കിയപ്പം 200 യൂറോ എന്നാൽ അതൊന്നും എൻ്റെ അടുത്ത് ഇല്ല. വന്ന സമയമല്ലേ. അപ്പം ഞാൻ പിന്നെ ഒരു 28 യൂറോയുടെ റൂം എടുത്തു. പക്ഷെ എനിക്ക് ഛർദ്ദിക്കും രാത്രി ഒന്ന് കിടക്കും, ഇത്രയും വേണ്ടു. നിന്നിട്ട് റൂം എടുത്തിട്ട് രാത്രി മുഴുവൻ ഞാൻ വായിൻ്റെ അകത്ത് വെള്ളം കെട്ടി ഛർദ്ദിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ആ പൈസ പോയേ. എന്നിട്ട് പിച്ചസ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പോവാൻ നിൽക്കുക. എവിടെ ഭാഗ്യ തന്നെ ഞാൻ ചെക്ക് ഔട്ട് ചെയ്തില്ല. ഞാൻ ഈ ഓഫ് ബാൻ ഓഫിൻ്റെ എടുത്തുള്ള ഹോട്ടൽ തന്നെയാണ്. അപ്പം ഞാൻ പേഴ്സ് സാധനങ്ങളൊക്കെ എടുത്ത് രാവിലെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞാൻ മക്ഡിയിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. അപ്പം അന്ന് കൊറോണ ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയം. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ വാക്സിനേഷൻ കാർഡും കാണിക്കണം, കൂടെ നമ്മൾ തന്നെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട്. അപ്പം നമുക്ക് അന്നേരം ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ടും കാണിക്കണം. അങ്ങനെ കാണിച്ച് ഞാൻ ഇരിക്കുവാ. എനിക്ക് വലിയ ബോധമൊന്നുമില്ല. ഞാൻ ഫുഡൊക്കെ കിട്ടി എൻ്റെ ടേബിളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണേ. അന്നപ്പം എൻ്റെ ഓപ്പോസിറ്റ് അവർ സൗത്ത് ആഫ്രിക്കയിലെ ഏതോ സ്ഥലമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരെനിക്ക് പറഞ്ഞായിരുന്നു. അന്നപ്പോൾ അവരുടെ ഒരു ഫാമിലി, ഒരു അമ്മ, അച്ഛൻ, ഒരു മോൻ, എന്നേക്കാളും വലിയ മോനാണ്. അന്നപ്പോൾ ആ ആൻറ്റി ഓടി വന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഇംഗ്ലീഷും കുറച്ചറിയാം, ജോമൻ നന്നായിട്ട് അറിയാം, പക്ഷേ ഇംഗ്ലീഷ് കുറച്ചറിയാം, എന്തെല്ലോ പറഞ്ഞു. അപ്പം എനിക്ക് ഞാനണച്ചൊന്നും ഞാൻ വയ്ക്കുന്നു ഇതെന്തിനാ ഈ ആൻറ്റി എന്തിരുത്തുന്നു പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കാലം മനസ്സിലായത് ഫോണും കൊണ്ട് ആരോ പോയേക്കുന്നെന്ന്. പുള്ളിക്കാരത്തി അതാണ് എന്നോട് പറയുന്നത്. അയാൾ പോയ വഴിയും കാണിച്ചു. ഞാനും മഗ്ഡീത്ത സെക്യൂരിറ്റിയും കൂടി ഓടി. ഞാനിങ്ങനെ തത്തകവും പിത്തകവും എന്നൊക്കെ പറഞ്ഞ് ഓടും. എനിക്കറിയാമായിരുന്നു അത് കിട്ടത്തില്ലെന്ന്. ഞാൻ വിഷമമുണ്ട്, എന്നാലും ഞാൻ എനിക്ക് വിശക്കുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ച് വന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അയാൾ ഫോണിൻ്റെ കൂടെ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുപോയത്. അതാ പുള്ളിക്കാരത്തി പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ. എന്നപ്പോൾ ഞാൻ പാസ്പോർട്ട് പോയിന്ന് കേട്ടപ്പോൾ പിന്നെ എൻ്റെ കിളി പോയേ. ഞാനിങ്ങനെ മൊത്തം അടിച്ചിരിപ്പാ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ പണ്ടോരം പിടിക്കാൻ ആ സമയത്ത് ഇംഗ്ലീഷും ഇല്ല, അറിയാവുന്ന 2-3 ഹെൽപ്പിൻ്റെയൊക്കെ ജർമ്മൻ ഞാൻ പഠിച്ചു പോയായിരുന്നു. അതൊന്നും ഓർമ്മയില്ല, മലയാളം മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ഇവിടെ മുങ്ങിക്കൊണ്ട് നിൽക്കുമ്പം ഈ അപ്പൂപ്പൻ, അച്ഛാ അപ്പൂപ്പനല്ല, ഈ എടുത്തുകൊണ്ട് പോയ ആള്, ആളെപ്പോലെ ഒരാള് ഹോഫ് ബാൻ ഓഫിൻ്റെ അകത്ത് പോകുന്നത് ഈ ആൻറ്റി കണ്ടു. എന്നപ്പോൾ ഈ ആൻറ്റി ആൻറ്റി ഒന്നും പറയാതെ യു യു എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം. പിന്നെ അല്ല മോനും ഓടി. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഓടി. ഞങ്ങൾ മൂന്നാളും കൂടി ഓഫ് ബാൻ ഓഫ് ഇങ്ങനെ ഓടിക്കളിക്കുക. ഞാൻ വെച്ചാൽ മലയാളത്തിൽ എന്ത്, കേരളത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട്. അന്നപ്പോഴാണ്, അന്നപ്പോൾ അയാളെ പിന്നെ കാണാനില്ല. അപ്പം പിന്നെ എനിക്ക് ആകെ വിഷമമായി. ഞാനാണെങ്കിൽ ഇങ്ങനെ, അന്നപ്പോൾ ഞങ്ങളവിടെ പോലീസുണ്ട്, റെയിൽവേ പോലീസുണ്ട്, ഞാൻ അവരെ അടുത്ത് പോയിട്ട് പറയുക. അപ്പോൾ അവരുണ്ടല്ലോ എൻ്റെ അടുത്ത് പറയുക, മാസ്ക് ഇട് മാസ്ക് ഇടുന്നു. എനിക്ക് നട്ടപ്പ് ഞാൻ പിടിച്ചോണ്ട് ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ മാസ്ക് ഇട്ട് സാർ സാർ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. അന്നപ്പോൾ അയാൾ എനിക്ക് ഏതോ ഒരു റൂമൊക്കെ എഴുതി തന്ന് ഇവിടെ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ഞാൻ ഇങ്ങനെ ആലോചിക്കില്ല എൻ്റെ പാസ്പോർട്ട് പോയാലോ എന്നൊന്നും. അപ്പം ഞാൻ അയ്യോ പാസ്പോർട്ട് പോയി എന്താ ചെയ്യുക. എൻ്റെ മനസ്സിൽ ഞാൻ പാസ്പോർട്ട് കഴിഞ്ഞ അടുത്ത ട്രെയിനിൽ ചെ ഫ്ലൈറ്റിൽ ഇവരൊക്കെ അയറ്റി വിടുന്നൊക്കെ. അപ്പം ഞാൻ ഇംഗ്ലീഷ് ഞാൻ എന്തോലും കഷ്ടപ്പെട്ട എവിടെ വരെ എത്തി, ഞാൻ ഇപ്പോൾ തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്നപ്പോൾ ഞങ്ങൾ ആ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, ഇപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് താഴെ പോയിട്ട് ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം, ഞങ്ങളും വരാം. ഞാനപ്പോൾ എന്ത് കംപ്ലയിൻറ്റ്, എൻ്റെ പാസ്പോർട്ട് പോയില്ലേ എന്നൊക്കെ വെച്ച് നിൽക്കുക. എന്നിട്ട് ഞങ്ങൾ താഴെ, അതായത് ഫ്രാങ്ക്ഫർട്ട് റെയിൽവേ സ്റ്റേഷനിൽ സബ്വേ യൂബാനൊക്കെ പോകുന്ന സ്ഥലമുണ്ട് താഴെ, മെട്രോ ഒക്കെ പോകുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ റൂമും തപ്പി നടക്കുവാണേ. അന്നപ്പിണ്ട് റൂമ് തപ്പി നടക്കുമ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞു കിടപ്പാം. അപ്പം അവിടെ കുറേ ഇങ്ങനെ പില്ലേഴ്സ് ഉണ്ട്. അന്നപ്പുണ്ടേ ഈ പൊട്ടൻ കള്ളനുണ്ടല്ലോ, ഈ മറ്റേ സപ്തമശ്രീ സർത്താസ്കരയിൽ ഇവിടെ ടോർച്ച് എടുത്തിട്ട് കക്ക പോത്തില്ലേ, അതുപോലെ പുള്ളി ഒരു ഫ്ലൂറസൻ്റ് ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഞാനിത് കണ്ടിട്ടില്ല, ഒരു പില്ലറിൻ്റെ മറവിൽ ഒരു ഫ്ലൂറസൻ്റ് പച്ച ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അന്നപ്പോൾ ഈ ആൻറ്റി ഒറ്റ ഓട്ടം, എനിക്കെന്താന്ന് മനസ്സിലല്ല, ഞാൻ പിന്നാലെ ഓടി.
എന്റെ ആന്റി ആളെ പിടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. പാസ്പോർട്ട് കൊടുക്കുന്നൊക്കെയാന്ന് തോന്നുന്നു പറഞ്ഞു, ഫോൺ കൊടുക്ക് പാസ്പോർട്ട് കൊടുക്ക്. ഇയാൾക്കൊക്കെ ഞാൻ മറന്നുപോയി. ഞാനിങ്ങനെ ഇയാളുടെ കൈ പിടിച്ചിട്ട് എന്റെ പാസ്പോർട്ട് താടാ പട്ടി എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുക. എന്നപ്പോ ഇയാള് പാസ്പോർട്ട് ഇത് എനിക്ക് വഴി കടന്ന് കിട്ടുകയെന്ന് പറഞ്ഞ ഒറ്റ ഞാൻ പാസ്പോർട്ട് എടുത്തു. എന്നപ്പോ ഈ അമ്മച്ച ആളെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അമ്മ ഭയങ്കര ആ പുള്ളിക്കാത്തി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാത്തി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാത്തി ഫോൺ കൊടുക്ക് ഫോൺ കൊടുക്കുന്നു പറഞ്ഞു. എനിക്കാച്ച ഫോണൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്കിന്റെ പാസ്പോർട്ട് കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് ജാതകാലത്ത് എന്റെ ഫോൺ തരാത്തിട്ട് അപ്പൊ അയാള് ഫോൺ കൊടുത്തു തന്നെ. എന്നുവെച്ചാൽ അയാൾ ഒറ്റ ഓട്ടോടി. ഈ പുള്ളിക്കാത്തി എന്തൊക്കെയോ തെറി പറയണ്ടേ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് എത്തി. ഞാനാണെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ കരയാനൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ എന്നിട്ട് എനിക്ക് ആ പുള്ളിക്കാത്തിന് ഞാൻ കെട്ടിപ്പിടിച്ചു കരയുവാ. അപ്പം എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ആ ചേട്ടൻ എന്നെ എടുത്ത് ഇങ്ങനെ പൊക്കുവാണേ. ഒരു കുഴപ്പമില്ല, യു ആർ ഹാപ്പി നാവോ എന്നൊക്കെ പറഞ്ഞിട്ട്, യു ആർ സേഫ് ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ എടുത്ത് ഇങ്ങനെ പൊക്കുവാ കേട്ടോ. ഞാൻ എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ അവരുടെ അവർക്ക് അപ്പം ട്രെയിൻ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം സമയമായപ്പോൾ അവർ നമുക്ക് മക്ഡിയിലോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞ് മക്ഡിയിലോട്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ എന്നിട്ട് എനിക്ക് മക്ഡിക്കാരെ ഒരു കേക്കൊക്കെ തന്നു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, കേക്കൊക്കെ തന്നു. ഞാൻ അതൊക്കെ തിന്നു. എനിക്ക് അവരുടെ കൂടെ അവർക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ട കാരണം എനിക്ക് അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് നമ്മൾ പറയില്ലേ ദിലീപ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ, മറ്റേ പാസഞ്ചറിൽ ആ പുള്ളിക്ക് എന്തോ അപകടം പറ്റുന്ന പോലെ ഒരു ദൈവത്തിനെ പോലെ അവർ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെയായിരുന്നെ എൻ്റെ പാസ്പോർട്ട് പോയ സമയത്ത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ ആൻറ്റി ആ അമ്മയും ആ മോനും ആ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഉണ്ടല്ലോ ആ പാസ്പോർട്ട് പോയപ്പോൾ മുതൽ ആ പാസ്പോർട്ട് കിട്ടി എൻ്റെ കയ്യിൽ തരുന്നവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ എടുക്കാൻ ഞാൻ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചത് അവർ പോകുന്നതിന് മുന്നേ. പക്ഷെ അന്നേരം എനിക്ക് എടുക്കാൻ പറ്റാത്ത കാരണം ഈ കൊണ്ടുപോയ ആളുണ്ടല്ലോ അത് തുറക്കാൻ നോക്കിയിട്ട് 30 മിനിറ്റോട്ട് അത് ലോക്കായിപ്പോയി. അപ്പം എനിക്ക് ഫോണും തുറക്കാൻ പറ്റില്ല. പിന്നെ അവരങ്ങനെ നിർത്തുന്നത് ശരിയില്ലല്ലോ. നമ്മൾ പറയില്ലേ നമ്മൾ ഇടയ്ക്ക് ദൈവത്തിനെ കണ്ടു എന്ന്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിനെ കണ്ടൊരു മൊമെൻ്റ് ആയിരുന്നു. പാസ്പോർട്ട് പോയാൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ല ആ സമയത്ത്. എന്താ ചെയ്യണ്ടേ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരും കേട്ടോ. കാരണം എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ അവരില്ലെന്നെങ്കിൽ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള എനിക്കറിയില്ല. ഞാനത് പറയാൻ തുടങ്ങുമ്പോഴേ എൻ്റെ കണ്ടിതൊക്കെ കൂടുകൂടി വരും. എൻ്റെ പാസ്പോർട്ട് ആ സാധനം അയാൾ ഇവർക്ക് ഒന്നുമില്ല. ഇവർക്ക് അതിൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ബാധ്യത ഇവർക്കില്ല. പക്ഷെ ആ അമ്മ എന്തോ ഓട്ട ഓടിയെന്ന് പറയും. എനിക്ക് എത്താൻ പറ്റണ്ടായിരുന്നില്ല അവരുടെ കൂടെ ഓടിയിട്ട്. ഞാനിങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പുള്ളിക്കാലത്ത് എൻ്റെ കയ്യിൽ ആ പാസ്പോർട്ട് തിരിച്ചു വന്നു. അത്രയും എനിക്ക് ശരിക്കും എൻ്റെ അന്ന് ഞാൻ ദൈവത്തിനെ കണ്ട അവർ രണ്ടുപേരിലൂടെ ആ ഫാമിലിയിലൂടെ. അങ്ങനെ ഞാൻ കരഞ്ഞു. അവർ പോയപ്പോൾ ഞാൻ കരച്ചിലായിരുന്നു. എനിക്ക് കേക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നേ മക്ഡിക്കാർ. എന്നാലും ഞാൻ കരയരുത്, എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമം സന്തോഷത്തിൻ്റെയൊക്കെ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ടെൻഷൻ കാരണം എനിക്ക് വീണ്ടും ഭയങ്കര സ്ട്രോങ് മൈഗ്രെയിൻ. അപ്പം മൈഗ്രെയിൻ വന്നാൽ എനിക്ക് ഛർദി വരും. ഭാഗ്യത്തിന് ചെക്കൗട്ട് ചെയ്യാത്ത കാരണം ഞാൻ ആക്ച്വലി ചെക്കൗട്ടിങ് ടൈം ആയായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഒരു മണിക്കൂർ എന്തോ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ റൂമിൽ പോയി വീണ്ടും ഛർദിച്ച് പിണ്ടാതെ തുടങ്ങി. ഞാൻ അങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് എത്തി കേട്ടോ. എന്നിട്ട് ഞാൻ ഭയങ്കര വിസ്തരിച്ച് കുളിച്ചു. കുളിച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനിട്ടു. എന്നിട്ട് ഞാൻ കിടന്നുടങ്ങി. ഒരു 3:30 PM എനിക്ക് ബോധോദയം ഉണ്ടാവുന്നത്. ഞാൻ ആ പാസ്പോർട്ട് ഇനി ആരും കൊണ്ടുപോകാതൊക്കെ വേണ്ടി എൻ്റെ കോട്ടിൻ്റെ ഇവിടെ ഒരു ഈ ഡെക്കാത്തിലോണെന്ന് കോട്ട് വാങ്ങുന്നവർക്ക് അറിയാം ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ടാവും അകത്തായിട്ട്. അതിൻ്റെ അകത്ത് പാസ്പോർട്ട് ഇട്ടിട്ടാ ഞാൻ വാഷിംഗ് മെഷീൻ അകത്തിട്ടത്. എന്നിട്ട് ഞാൻ ഓടിപ്പോയി. വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് തുണിയൊക്കെ ഞാൻ തോരിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് തുറന്ന് എൻ്റെ പാസ്പോർട്ട് വീണ്ടും ഞാൻ ഇറക്കാൻ തുടങ്ങി. പക്ഷെ ഇത് തുറന്നപ്പോൾ ഭാഗ്യത്തിന് പാസ്പോർട്ട് ദൈവങ്ങൾ എന്നെ കാത്തു. പാസ്പോർട്ട് നനഞ്ഞായിരുന്നേ, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. അപ്പം അവരെന്നെ പഠിപ്പിച്ചൊരു കാര്യമാണേ, ഇപ്പം ഞാൻ എത്ര തിരക്കിന് പോവാണെങ്കിലും എന്തിനു പോവാണെങ്കിലും ഇപ്പം എനിക്ക് ഒരു പ്രസൻറ്റേഷനൊക്കെ ഉള്ള ദിവസമാണ് ഞാൻ ഓടിപ്പോവായിരിക്കും തിരക്ക്. അന്നപ്പോഴും എനിക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് നിന്ന് ചെയ്യും. ഞാൻ പ്രസൻറ്റേഷനൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയാലും ചിലപ്പോൾ മറ്റൊരാൾക്ക് അത് വലിയ ഹെൽപ്പായിരിക്കും. സോ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, ബട്ട് ഇറ്റ് മേക്സ് എ ഹോൾ ഡിഫറൻസ് ഇൻ അതർ പേഴ്സൺസ് ലൈഫ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ എൻ്റെ തള്ള് പ്ലസ് ജീവിത കഥകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഐ ആം യോളോഗപ്പി ആൻഡ് മൈ ചാനൽ സീംസ് യോളോഗപ്പി. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനലിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈ വെക്കാൻ ഞെക്കുക. മാത്തും പല കൂട്ടി മാ